തൃശ്ശൂരിൽ നിന്നുള്ളൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ ചേലക്കരയിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നറിയാൻ സാധിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് സംഭവം? ഇപ്പോഴും മഴ കനക്കുന്നൊരു സാഹചര്യമാണോ? അതുപോലെ തന്നെ ചിലർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്ന് വൈകിട്ട് ഉണ്ടായ കനത്ത മഴയിലാണ് തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ മരം കടപുഴകി വീണ് വലിയ നാശനഷ്ടം സംഭവിച്ചത്. ഈ വിവിധ ഇടങ്ങളിൽ മരം വീണ് വീടിന് മുകളിലൂടെയും അതുപോലെ തന്നെ റെയിൽവേ ലൈനിന്റെ ഇലക്ട്രിക് ലൈനിലേക്കും മരം വീണും ആണ് അപകടമുണ്ടായത്. വീടിന് മുകളിലേക്ക് മരം വീണ് 10ഓളം പേർക്ക് മുള്ളൂർക്കരയിലും അതുപോലെ വിവിധ ഇടങ്ങളിലുമായി 10ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ചികിത്സയ്ക്കായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവഞ്ചിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് 3 വാഹനങ്ങൾക്ക് മുകളിലൂടെയും മരം വീണു. പ്രധാനമായും മുള്ളൂർക്കലയും അതുപോലെ പാഞ്ഞാളിലും ദേശമംഗലത്തുമാണ് മരം വീണത്. അതുപോലെ തന്നെ തൃശൂർ ഷൊർണൂർ റെയിൽവേ പാതക്കിടയിൽ മുള്ളൂർക്കര മേഖലയിൽ വലിയൊരു മരം വീണ് റെയിൽവേ ലൈനിന്റെ ഇലക്ട്രിക് കമ്പി പൊട്ടിയിട്ടുണ്ട്. തെക്കോട്ടുള്ള എറണാകുളം ഭാഗത്തേക്കുള്ള റെയിൽവേ ട്രാക്കിന് വശത്തുള്ള ഇലക്ട്രിക് കമ്പിയിലേക്കാണ് മരം വീണ് കമ്പി പൊട്ടിയത്. അതുകൊണ്ട് തന്നെ തെക്കോട്ടുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതേസമയം വടക്കോട്ടുള്ള ട്രെയിൻ സുഗമമായി ഓടുന്നുണ്ട് മറുവശത്തെ ട്രാക്കിൽ കൂടെ. ഈ അപകടത്തെ തുടർന്ന് തൃശൂർ എറണാകുളം വരെ പോകുന്ന ഇന്റർസിറ്റി ട്രെയിൻ വളത്തൂർ നഗറിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഒരു ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പിടിച്ചിട്ടുണ്ട്. 9 മണിയോടെ, ഇന്ന് വൈകിട്ട് 9 മണിയോടെ ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. മരം മുറിച്ചു മാറ്റിയ ശേഷം പൊട്ടിയ വൈദ്യുതി ലൈൻ വീണ്ടും പുനഃസ്ഥാപിക്കും. അതിനായി തൃശ്ശൂരിൽ നിന്നുള്ള റെയിൽവേ ടെക്നിക്കൽ വിഭാഗം ഇപ്പോൾ വളത്തോൾ നഗറിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മരം മുറിച്ചു മാറ്റിയതിനു ശേഷം ഈ കമ്പികൾ, പൊട്ടിയ കമ്പികൾ കൂട്ടിയോജിപ്പിക്കും. തുടർന്ന് റെയിൽവേ ഗതാഗതം 9 മണിയോടെ പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നതെന്ന് റെയിൽവേ അധികൃതർ ഇപ്പോൾ അറിയിച്ചു. അതുപോലെ തന്നെ മുള്ളൂർക്കര കമ്പനിപ്പടിക്ക് സമീപമാണ് പാതയോരത്ത് നിന്നിരുന്ന വലിയ ആൽമരം ഓടിട്ട വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. ഹനീഫ എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്കാണ് ഈ മരം വീണത്. അപകട സമയത്ത് വീട്ടിൽ ഹനീഫയും അതുപോലെ തന്നെ അമ്മ, അതുപോലെ ഹനീഫയുടെ ഭാര്യ, 2 മക്കൾ, ഇവരെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇവർക്കാണ് പരിക്കേറ്റത്. ഹനീഫയുടെ അമ്മ 66 വയസ്സുള്ള ലൈല, അതുപോലെ ഭാര്യ 29 വയസ്സുള്ള അനീഷ, മക്കളായ 10 വയസ്സുകാരി ജമീല, അതുപോലെ 7 വയസ്സുള്ള അഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൂടാതെ വഴിയാത്രക്കാരനായ ആ സമയം വഴിയിലൂടെ പോയി 45 വയസ്സുള്ള ഗോപാലൻ എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം വടക്കാഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഇതുപോലെ മരങ്ങൾ വീണ് പലർക്കും നിസ്സാര പരിക്കേറ്റ ഏകദേശം 10ഓളം പേർക്കാണ് വിവിധ ഇടങ്ങളിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹനീഫയുടെ ഉമ്മ ലൈലയുടെ കൈ ഒടിഞ്ഞതായും പറയുന്നു. മറ്റ് ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പരക്കെ നാശമാണ് ഇന്ന് വൈകിട്ടത് ഉണ്ടായ മഴയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായത്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ അപകടത്തിൽ വീണ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്ന ഒരു വലിയ കർത്തവ്യം തന്നെയാണ് ഇത്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുക. എടുത്തു പറയേണ്ടത് റെയിൽ ഗതാഗതം, തെക്കോട്ടുള്ള റെയിൽ ഗതാഗതം സ്തംഭിച്ച ഒരു വിഷയം തന്നെയാണ്. 2 തീവണ്ടികൾ ഇപ്പോൾ നിലവിൽ പിടിച്ചിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മണിയോടെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം പൊട്ടിയ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ച ശേഷം റെയിൽ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ്. ശരി അനീഷ്, വ്യക്തമാണ്. തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിലാണ് കനത്ത മഴയെ തുടർന്ന് ഇപ്പോൾ വ്യാപക നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി മേഖലയിൽ, വടക്കാഞ്ചേരി ചേലക്കര മേഖലയിലാണ് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതേസമയം ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണ് നിരവധി ട്രെയിനുകൾ റദ്ദാക്കുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം 10ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പാഞ്ഞാളിലും ദേശമംഗലത്തുമൊക്കെയാണ് മരം കടപുഴകി വീണിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.